അനശ്വര സംവിധായകൻ എഴുത്തുകാരൻ പത്മരാജൻ്റെ സഹധർമ്മിണി ശ്രീമതി രാധാലക്ഷ്മിയാണ് സീ മലയാളം ന്യൂസിനൊപ്പം. നമസ്കാരം. നമസ്കാരം. ഈ പത്മരാജൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 1945 ജനിച്ചത്. 1991 അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹം ഇവിടം വിട്ട് പോയി. ഞാൻ ഗന്ധർവനാണ് അവസാനത്തെ സിനിമ. ഒരുപക്ഷെ ആ മരണശേഷമാണ് പത്മരാജൻ സാർ കൂടുതൽ ആഘോഷിക്കപ്പെട്ടെന്ന് എന്താണ് നമുക്ക് തോന്നുന്നത്? ദൈവനിശ്ചയം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ സമയത്ത് അന്ന് ഈ നിലവിലുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയങ്ങളല്ല അദ്ദേഹം പറഞ്ഞത്. മുന്നേ കൂട്ടി മുൻപേ പറഞ്ഞ പക്ഷി എന്നൊക്കെ പറയാം. നേരത്തെ വരും തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചതുപോലെ അല്ലെങ്കിൽ പടമെടുത്തതുപോലെ എഴുതിയതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. അന്ന് ആൾക്കാർ പറയാൻ കൂട്ടാക്കാത്ത സംഗതികൾ ശരിയാവുമോ, അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ച സംഗതികളായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. ഒരുപക്ഷെ നേരത്തെ പോകേണ്ടത് കൊണ്ടായിരിക്കാം നേരത്തെ കൂട്ടി പറഞ്ഞു വെച്ചിട്ട് പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം കാലത്തിന് ശേഷം, അദ്ദേഹം പോയതിന് ശേഷമാണ് ഈ പറഞ്ഞതുപോലെ ആഘോഷിക്കപ്പെട്ടത് എന്ന് തന്നെ പറയട്ടെ. നിങ്ങളുടെ ഭാഷ അതാണല്ലോ. അദ്ദേഹത്തിൻ്റെ എന്താണ് ഉദ്ദേശിച്ചത് എന്നത് പുതിയ തലമുറ കൂടുതൽ മനസ്സിലാക്കി. പഴയ തലമുറ അത്ര മനസ്സിലാക്കിയില്ല. അതൊക്കെ ഒരു നമ്മൾ പറയാൻ പാടാത്തതാണ് എന്ന് സങ്കല്പിച്ചിരുന്ന, പ്രത്യേകിച്ച് നിർവേദം പോലുള്ള സബ്ജക്റ്റൊക്കെ പറയുന്നതൊരു സമൂഹത്തിന് എൻ്റെ മുമ്പിൽ എന്തായിത്തീരും അങ്ങനത്തെ ഭയം ഉണ്ടായിരുന്ന ഒരു തലമുറയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇദ്ദേഹം റിയാലിറ്റിയിലാണ് വിശ്വസിച്ചത്. നമ്മൾ പുറത്തൊക്കെ എന്തൊക്കെ ആയാലും വേറെ അതൊന്നും അല്ലാത്ത വേറെ സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ നേരെ ക്യാമറ തിരിക്കുക അല്ലെങ്കിൽ പെന്നെ ചലിപ്പിക്കുക, അതായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ എബിലിറ്റി, അദ്ദേഹം ചെയ്തു വെക്കുന്ന ക്രിയേഷൻസിൻ്റെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ അന്നത്തെ തലമുറയ്ക്ക് പറ്റിയില്ല എന്ന്, അവർക്ക് അദ്ദേഹത്തെക്കാൾ ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എങ്കിലും ഈ പറഞ്ഞ കാലം ഒരു 70 വയസ്സുകാരൻ അല്ലെങ്കിൽ 60 വയസ്സുകാരൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ ഒരു 30 വയസ്സുകാരൻ ചിന്തിക്കുന്നത്. അതിൻ്റെ വ്യത്യാസം അതിലുണ്ടായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ എഴുത്തുകാരൊക്കെ അദ്ദേഹത്തിനൊക്കെ വളരെ പ്രായ കൂടുതൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ രംഗത്തേക്ക് കയറുമെന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മറ്റേയിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ട് വന്നത്. ഒരുപക്ഷെ അന്ന് പറയാൻ പലരും മടിക്കുന്ന, നേരത്തെ അമ്മ തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങൾ എടുത്തു പറയേണ്ടുന്നവയാണ്. നമ്മുടെ ദേശാടനക്കിളി കരയാറില്ല എന്ന സിനിമയിലെ ഷാരി ചെയ്ത കഥാപാത്രം, ഷാരിയും കാർത്തികയും, അതുപോലെ ജയഭാരതി ചെയ്ത കഥാപാത്രം, രതിനിർവേദത്തിലെ കഥാപാത്രം, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ കഥാപാത്രം, തൂവാനത്തുമ്പികളിലെ ക്ലാര, ഇവരെയൊന്നും അംഗീകരിക്കാൻ ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നിരിക്കും. ഒരു വേശിയെ പ്രധാന കഥാപാത്രമായിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞ അവളുടെ രാവുകൾ പോലുള്ള പടങ്ങൾ വന്നിരിക്കാം. പക്ഷേ ഇത്രയും ബോൾഡായിട്ട് എടുക്കാൻ, ഇവരെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കഥാപാത്രമായിട്ട് എടുക്കാൻ ഒരുപക്ഷെ പഴയ തലമുറയ്ക്ക് കഴിയില്ലായിരുന്നിരിക്കാം. ഈ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വളരെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് മാത്രമായിരിക്കാം എന്ന് തോന്നുന്നു. നമുക്കത്രയും എനിക്കതിനെപ്പറ്റി പറയാൻ. ഒരുപക്ഷെ ഈ തൂവാനത്തുമ്പികൾ, ക്ലാര എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ശരിക്കും ഈ തൂവാനത്തുമ്പികൾ ഒരു 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 തിയേറ്റർ ഹിറ്റ് ആയിരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല പടങ്ങളും തിയേറ്റർ ഹിറ്റ് ആയിരുന്നില്ല. ടി വിയിൽ വന്നതിന് ശേഷമാണ് പല പടങ്ങളും ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് അദ്ദേഹം മരിച്ചതിന് ശേഷം ജനിച്ച മനുഷ്യരാണ് ഇപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. അതാണ് അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ മുൻപേ പറഞ്ഞ പക്ഷിയാണ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന്. അദ്ദേഹം നേരത്തെ കൂട്ടി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയോ അതിനെപ്പറ്റിയായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത്. കഴിഞ്ഞ പഴയ കാര്യങ്ങളല്ല, എല്ലാം പുതുതായിട്ട് ആരും പറയാത്തത് പറയുക, ആരും ചെയ്യാത്തത് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ജീവിച്ച ഒരാളോട് മാത്രം ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അതായത് എഴുത്തുകാരെ പറ്റി, ഇത്തരം ക്രിയേറ്റീവ്സിനെ പറ്റി, വളരെ ഏബിളായിട്ടുള്ള ക്രിയേറ്റീവ്സിനെ പറ്റി പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഇവരുടെ കൂടെ ജീവിക്കാൻ വലിയ പ്രയാസമാണ്, ഇവരുടെ കുടുംബങ്ങൾക്ക് ഇവരെ കിട്ടാറില്ല, കാര്യം ഇവർ പ്രത്യേക ശാഠ്യക്കാരും മുൻകോപമുള്ളവരും ദേഷ്യമുള്ളവരും പ്രത്യേക ചിട്ടവട്ടങ്ങളുള്ളവരും അതിനെ ഡിസ്റ്റർബ് ചെയ്താൽ വഴക്കുണ്ടാക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത്. എന്താണ് പത്മരാജനൊപ്പം ജീവിച്ചയാൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? അദ്ദേഹം
ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയാവണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഞങ്ങൾ തമ്മിൽ പറയത്തക്ക യാതൊരു വഴക്കും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഈ നാട്ടിലുള്ള സ്ത്രീകളെല്ലാം എന്നെ ചീത്ത പറയും, കള്ളം പറയുകയാണ് എന്ന് പറയും. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാം. ഞങ്ങൾ ഒരു കാര്യത്തിനും എല്ലാ വഴക്കിട്ടിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ തിരക്കഥ എഴുതി കഴിഞ്ഞാൽ അത് ആദ്യം വായിക്കാൻ തരുന്നത് എനിക്കാണ്. വായിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ തമ്മിൽ തർക്കിക്കും, ഒരുപാട് തർക്കിക്കും. ഇതങ്ങനെയല്ല വേണ്ട, ഇങ്ങനെ വന്നാൽ ആരും കാണില്ല, പടം കാണില്ല, ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ വഴക്കല്ലാതെ ഒരു വീട്ടിലൊരു വഴക്കുണ്ടായിട്ടേ ഇല്ല. അതിനുള്ള സന്ദർഭം അദ്ദേഹം ഈ ഞാനീ പറഞ്ഞ പോലെ ഒരുപാട് സംസാരിക്കുന്നയാളാണ്. വായി തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇതെല്ലാം വളരെ ക്ഷമയോടുകൂടി കേട്ട് ഒരു ചിരിയോടുകൂടിയാണ് അദ്ദേഹം കേൾക്കുന്നത്. ഒരിക്കലും എന്നെ അതിന് ദേഷ്യപ്പെടുക അങ്ങനെയൊന്നും. പിന്നെ വല്ലപ്പോഴും ഉള്ള ആകെയുള്ളൊരു ഭക്ഷണ സമയത്ത് ഞാനൊരു പ്യുവർ വെജിറ്റേറിയനായിട്ടാണ് കയറി വരുന്നത്. എൻ്റെ വീട്ടിൽ പോലും മത്സ്യമാംസാദികളെ കയറ്റുകയോ ഒന്നും ചെയ്യില്ല. എൻ്റെ ബ്രദേഴ്സ് ആരും കഴിക്കില്ലായിരുന്നു. അച്ഛൻ കഴിക്കും, പക്ഷേ അച്ഛൻ വീട്ടിൽ കൊണ്ടൊന്നും കഴിക്കില്ല. പുറത്ത് അല്ല ഉണ്ടെങ്കിൽ പുറ വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ഇലയിൽ പൊതിഞ്ഞ് അച്ഛൻ വേറൊരു സ്ഥലത്ത് പോയിരുന്ന് കഴിച്ച് അച്ഛൻ തന്നെ എടുത്ത് കളഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ല ഞങ്ങൾ ആരും നോൺ വെജ് തൊടുകയുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ആദ്യം കാണുന്നത് വീട്ടിൽ ദിവസവും മീനാണ്. എനിക്ക് മീനെന്ന് പറഞ്ഞ സാധനം കൈകൊണ്ട് പോയിട്ട് അടുത്ത് പോകാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. പിന്നെ അതിനൊക്കെ ഞാൻ മാറി. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്താണോ അതിലേക്ക് മാറുക. ഞാൻ വാശിക്ക് തന്നെ ഇത് മെല്ലെ മെല്ലെ കഴിച്ചു തുടങ്ങി. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്താണോ അതിനൊത്ത് എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ മീനിനെ ഒഴിവാക്കാൻ പറ്റില്ല, ആലപ്പുഴ കടലാണ്. അതെ, അവരെ വീട്ടിലെല്ലാം എല്ലാ ദിവസവും മീനാണ്. എനിക്കത് ആദ്യം ഭയങ്കര അമ്മ തന്നെ എന്നെ പറ്റി പറയുന്നൊരു സംഗതിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മ. അത് എനിക്ക് പറയാവുന്ന ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല അമ്മയാണത്. ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്ന അമ്മ, ഇത്രയും വിവരമുള്ള ഒരു അമ്മയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ അമ്മ പറയുന്ന ഈ രാധയ്ക്ക് എന്നെ പറ്റിയുള്ള ഇവിടുത്തെ പറ്റിയുള്ള ഒരു പരാതി എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ആർക്കും ഭക്തിയില്ല, വൃത്തിയില്ല എന്നാണ് അമ്മ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ എല്ലാം ചിട്ടയാഴ്ച. അത് ചിട്ടയാഴ്ചയെന്ന് വെച്ചാൽ രാവിലെ എണീറ്റു കുളിച്ചു എന്നിട്ട് ഭക്ഷണം കഴിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു വളർന്നത്. ഇവിടെ വന്നപ്പോൾ അങ്ങനെ യാതൊന്നും ഒരു നിയമങ്ങളും ഇല്ല, എല്ലാം തോന്നിയതുപോലെ അല്ല. ഒരു ഫ്ലാസ്ക് നിറച്ച് ചായയോ കാപ്പി ഇട്ടൊക്കെ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്ന് കഴിക്കും. ആരൊക്കെ കഴിക്കുന്നു, എപ്പോഴൊക്കെ കഴിക്കുന്നു, അതൊന്നും ഒരു എപ്പോൾ തീരുന്നു, അതെ ഒന്നും ഒരു ഇതില്ലാത്ത. ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വളരെ എന്താണ് അൺലൈക്ക് പോൾസ് അട്രാക്ഷൻ എന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഞാൻ കാണാത്തത് പലതുമാണ് അവിടെ വന്ന് കണ്ടത്. പക്ഷേ ഇതിനോടെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ ഞാനിങ്ങനെ എന്താ വെച്ചാൽ എൻ്റെ വാശിക്ക് വന്നതല്ലേ, അപ്പോൾ എവിടെയും തോൽക്കരുത് എന്നുള്ളതുകൊണ്ട് അവരോട് കൂടെ ഒത്തു നിൽക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഈ തിരക്കഥ എഴുതി കൈ കിട്ടുമ്പോൾ മൊത്തം തിരക്കഥയായിട്ടാണോ നമുക്ക് വായിക്കാൻ കിട്ടുന്നത്? മുഴുവൻ മൊത്തത്തിലായിട്ടും തരും. ഇടയ്ക്ക് എഴുതിയിട്ട് ഞാൻ ഇടയ്ക്ക് വായിച്ചു നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മുഴുവൻ വായിച്ച് എഴുതി കഴിഞ്ഞാൽ ആദ്യം ഞാനാണ് വായിക്കുന്നത്. വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. ചിലപ്പോൾ ഒന്നും പറയാനുണ്ടാവില്ല, നമുക്ക് ഒന്നും പറയാനൊക്കാത്ത വിധത്തിലായിരിക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ടാവുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പറയും. പിന്നെ എനിക്ക് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം, ഞാൻ 70s വരുന്നത്, അതിന് മുമ്പ് തന്നെ ഒരുപാട് തിരക്കഥകൾ എഴുതി കഴിഞ്ഞല്ലോ. നമ്മൾ വായിച്ചു നോക്കിയിട്ട് ഇത് രക്ഷപ്പെടും അല്ലെങ്കിൽ ഇത് രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ തിരക്കഥകളെ രക്ഷപ്പെടുന്നതിൻ്റെ അല്ല, ഇത് നന്നായില്ല എന്ന്, നന്നാവും നന്നാവില്ല എന്നുള്ള അവിടെ രക്ഷപ്പെടോ രക്ഷപ്പെടില്ല എന്ന് ഇടയ്ക്ക് പറയും. ഇതിപ്പോൾ ആരും കാണില്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. എങ്കിലും അതിൽ നമുക്ക് അത് പടം നന്നായി എന്ന് നാല് പേര് പറയണം, അതാണ് ആഗ്രഹം. അതായത് പടം രക്ഷപ്പെടും, നമ്മുടെ സാമ്പത്തികം നമ്മുടെ വിഭാഗമല്ലല്ലോ. എങ്കിലും ചിലപ്പോൾ ഞാൻ പറയും ഇതാരും കാണില്ല, ഇഷ്ടപ്പെടില്ല, സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയും. ഏത് പടം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഒരുപാട് പടങ്ങൾ. ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊക്കില്ല. എല്ലാ പടത്തിനും എന്തെങ്കിലുമൊക്കെ കൊസറാക്കൊള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കൊസറാക്കൊള്ളി പറയുമ്പോൾ അപ്പോഴും ചിരി തന്നെ. അദ്ദേഹം നിങ്ങൾക്ക് കുറേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അത്രയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ. അതാണ് ഈ തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ സിനിമ. ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറ ഒരു ഒരു കൾട്ടായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഒരു സിനിമയാണ്. പലതും ഓരോ തവണ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാകുന്നത്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തൂവാനത്തുമ്പികളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു റിവ്യൂസൊക്കെ ഉണ്ട്, പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് റിവ്യൂസ് വരാറുണ്ട്. അതിലൊക്കെ ആഘോഷിക്കപ്പെടുന്നുണ്ട്, ആ സിനിമ വല്ലാണ്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ പത്രാജൻ സാറിൻ്റെ മറ്റു പല സിനിമകളെക്കാളും
ക്ലാര എന്ന് പറയുന്ന കഥാപാത്രം, നേരത്തെ പറഞ്ഞതുപോലെ രാധ എന്ന് പറഞ്ഞ കഥാപാത്രം, ഈ രണ്ട് കഥാപാത്രങ്ങളും എവിടെ നിന്ന് അദ്ദേഹം കണ്ടെത്തിയതാണ്? ഈ രണ്ട് കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് നടിമാരെ എങ്ങനെ സംഘടിപ്പിച്ചതാണ്? ക്ലാര ഇമാജിനേഷനാണ്, രാധ റിയലാണ്. രാധ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് ഒരു കഥയാണിത്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഉണ്ണിമേനോൻ എന്ന് പറഞ്ഞിട്ടൊരാൾ കേരളവർമ്മ കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്, തൃശ്ശൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കേരളവർമ്മ കോളേജിൽ പഠിക്കുക, ഭയങ്കര വികൃതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാമുകി ആണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിനെ പോയി കണ്ടിരുന്നു, ഭാര്യയും കണ്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഈ കാമുകിയുടെ കാമിയെ കാണാനായിട്ടൊക്കെ അവിടെ കോളേജിൽ ചെല്ലുമായിരുന്നു. പലപ്പോഴും സമരമാണ്, ഇദ്ദേഹം കോളേജിൽ ചെല്ലുന്നതൊക്കെ വളരെ കുറവായിരുന്നു. ഈ പെൺകുട്ടിയെ പോയി ആ ഇതിൽ തന്നെ മൂലഗുരുവിൻ്റെ ഒരു ഇതൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ശരിക്കും നടന്നതാണ്. അങ്ങനെ ഒരുപാട് രാവുണ്ണി നായരെ തട്ടിക്കൊണ്ടുപോയി അതൊക്കെ നടന്നതാണ്. ഉണ്ണിമേനു വലിയൊരു ജന്മിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടക്കാരനോ മറ്റായിരുന്നു ഈ രാവുണ്ണി നായർ എന്നുള്ള ആളെ, പേര് പോലും അതാണെന്ന് തോന്നുന്നു. ശരിക്കും ഇവരെല്ലാവരും കൂടി ചേർന്ന് കൊണ്ടുപോയി തട്ടിക്കളയുമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് ഭയപ്പെടുത്തിയതൊക്കെ റിയൽ സംഭവമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം എഴുതുന്നതിൽ അതാണ്, പലതും റിയാലിറ്റി ആയിട്ട് വളരെ വളരെ അടുത്ത് നിൽക്കുന്ന കുറേ. ഇപ്പം ഈ ക്ലാര ഇമാജിനേഷൻ ആണെങ്കിലും ബാക്കി പലതും അതിൽ റിയലാണ്. അങ്ങനെയാണ് പല സംഗതികളും. എനിക്കൊക്കെ നാട്ടിൽ നിന്ന് ശരിക്കും ഓടിപ്പോയാൽ മതി എന്ന് തോന്നിയിട്ടുണ്ട് ഒരു കാലത്ത്. കല്യാണത്തിന് മുമ്പ് ഇദ്ദേഹം എഴുതുന്ന കഥകൾ എല്ലാം തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞൂടല്ലേ ഇതെല്ലാം എഴുതി വയ്ക്കുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാനീ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് രാവിലെ 9 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് ആകാശവാണിയിൽ വലിയ ജോലിയൊന്നുമില്ല. അപ്പം ചിലപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് ജോലി കിട്ടുക, ഡ്യൂട്ടിയുടെ ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്, ഒന്നിച്ച് വരാറുണ്ട്. അപ്പോൾ വർത്തമാനം പറയും, ഇദ്ദേഹം എന്നെ കൊണ്ട് വർത്തമാനം പറയിക്കും. എനിക്കറിഞ്ഞൂടാ ഇതൊക്കെ സൂത്രമാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാനിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് 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 കൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ അടുപ്പാണെന്ന് പറഞ്ഞ് ജോലി റിസൈൻ ചെയ്യിച്ച് എന്നെ കൊണ്ടുപോയി വീട്ടിലിരുത്തുമായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ കൗമുദിയിലൊക്കെ കഥ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞു കൊടുത്ത പലതും കഥയായി തീരുന്നു. നാട്ടുകാർ വായിക്കുന്നു, അമ്മാവൻ എന്നെ വന്ന് ഒരുപാട് വഴക്ക് പറയുന്നു. ഒരുപാട് കാലം അമ്മാവനോട് എന്നോട് സംസാരിച്ചിട്ടില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേരുടെ കഥ വന്നു എന്ന് പറഞ്ഞിട്ട്. അവരുടെ കഥ പാർവതിക്കുട്ടിയൊക്കെ റിയൽ ക്യാരക്ടറാണ്. ഇപ്പോൾ 2 കൊല്ലം മുമ്പ് മരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് 1-ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചവരാണ്. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു. ഞങ്ങൾ 1-ാം ക്ലാസ് തൊട്ട് ഗ്രാജുവേഷൻ വരെ ഒന്നിച്ച് പഠിച്ചവരാണ്. അതിൽ ഒരു വല്ലാത്ത കഥയായിരുന്നു കുട്ടിയുടെ. അത് തന്നെ ശാലിനി എൻ്റെ കൂട്ടുകാരിയിൽ വന്നു, അതുപോലെ നവംബറിൻ്റെ നഷ്ടത്തിൽ വന്നു, ഒക്കെ ആ കഥാപാത്രം തന്നെ വന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ തന്നെ ചീത്ത പറയും, ഇതൊക്കെ പോയി പറഞ്ഞു കൊടുത്ത് എഴുതിക്കേണ്ട ആവശ്യമുണ്ടോ, അവരെ നാറ്റിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു തന്നെ. എല്ലാവരും അമ്മാവനൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. എൻ്റെ മകളോ മറ്റേ ആയിരുന്നെങ്കിൽ രണ്ട് നടുവേ ചീന്തി ഞാൻ കോളത്തിൽ ഇറങ്ങിയേനെ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചില്ല, അല്ല ഒരുമിച്ചല്ല താമസിക്കുന്നത്, അമ്മാവൻ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ തറവാട് വീട്ടിലും അമ്മാവൻ വേറെ മുത്തച്ഛൻ വെച്ച വീട്ടിലുമാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് കേൾക്കുന്ന മുഴുവൻ എൻ്റെ ചെറിയമ്മയ്ക്കാണ്. എനിക്കൊരു ചെറിയമ്മയുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്മയും ചെറിയമ്മയാണ് എന്നെ വളർത്തിക്കൊണ്ടുവരുന്നത്. ചെറിയമ്മയുടെ കുട്ടിയായിട്ടാണ്. ചെറിയമ്മ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം 10 കൊല്ലം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഇവിടുന്ന് മരിച്ചു നോക്കുക. ചെറിയമ്മയ്ക്കാണ് ചീത്ത കേൾക്കുന്നത്. നീയാണ് അവളെ വഷളാക്കി അതെ വഷളാക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും അമ്മാവൻ്റെ ഞാൻ ചീത്ത കേൾക്കുമായിരുന്നു. ഈ തുവാരത്തുമ്പികൾ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. പല ഭാവങ്ങളാണ്. തുടക്കത്തിൽ കാണുന്ന ജയകൃഷ്ണനല്ല ഒടുവിൽ കാണുന്ന. ഒടുവിൽ കാണുന്ന ജയകൃഷ്ണൻ വളരെ ദുർബലനാണ് ഒരു പക്ഷേ. ഈ ക്ലാരയുടെ ഒരു ഇച്ഛാശക്തിക്ക് മുന്നിൽ തകർന്നു പോകുന്ന, ക്ലാരയുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അത്ര ദുർബലനാണ്. അതുകൊണ്ടാണ് അയാൾ രാധയെ പിടിച്ചുകൊണ്ട് ഇപ്പം കല്യാണം കഴിക്കണമെന്നൊക്കെ പറയുന്നത്. ഇത് അഭിനയിക്കുന്ന സമയത്ത് ആ ഷൂട്ടിന് അമ്മ പോയിട്ടുണ്ട്? ഷൂട്ടിന് പോയിട്ടുണ്ടെങ്കിൽ ഈ ഇതൊന്നും എടുക്കുമ്പോൾ ഞാനില്ല. ഞാൻ എടുക്കുന്ന ഇവര് കേരളവർമ്മ കോളേജിൽ അശോകനും ലാലും കൂടിയുള്ള ഒരു സമയമാണ്. അന്ന് ലാലിൻ്റെ അമ്മ ശാന്തചേച്ചിയും രാധാക്ഷമ അമ്മാവനും ഒക്കെ അവിടെയുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ആണ് ഈ കുറച്ച് വളരെ കുറച്ച് നേരം ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോണ വഴിയായിരുന്നു ഞാനും കുട്ടികളും വെക്കേഷൻ സമയത്ത്. അപ്പോൾ ഈ കേരളവർമ്മ കോളേജ് തൃശ്ശൂർ വെച്ച്
കേരള വർമ്മ കോളേജിൽ വെച്ച് ഉള്ള ഷൂട്ടിംഗ് ഞങ്ങൾക്ക് ഞാനും കുട്ടികളും പോയി കണ്ടു. അതെ അതെ, അല്ല ആ സീൻ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് ആ അതെ അതെ ആ സീൻ തന്നെ. അത് എടുത്തിട്ട് ലാൽ ഇങ്ങനെ വരുമ്പോൾ പിള്ളേരെല്ലാവരും കൂടി പുറകുന്ന് ഓടി വരുന്നൊരു സീനില്ലേ, അതും എന്നിട്ട് അശോകൻ ബൈക്കും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അവർ അങ്ങനെ പോകുന്നത്, ആ ഒരു സീനാണ് ഞാൻ കണ്ടത്, എടുത്ത് കണ്ടത്. അത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മോഹൻലാലിനെ വേറെ കണ്ടിട്ടുണ്ടോ? മോഹൻലാലും ഇദ്ദേഹമായിട്ട് വലിയ അടുപ്പമായിരുന്നല്ലോ. വളരെ നാണം കുണിങ്ങിയാണ് മോഹൻലാൽ, വളരെ അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിളിയൊന്നുമില്ല, പ്രത്യേകിച്ച് നമ്മളൊന്നും കണ്ട വളരെ നാണം കുണിങ്ങിയായിട്ടുള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് അകത്ത് മുഴുവൻ ഈ കഴിവ് ഇരിക്കുകയല്ലേ, അത് ഓരോ ലെവലിലിങ്ങനെ പുറത്തു വരും എന്നല്ലാതെ അന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഇത്ര അന്ന് വളരെ ചെറുപ്പമല്ലോ ലാലിനെ. ഇദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുമായിരുന്നു കേട്ടിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇവര് തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും പറയും ഞങ്ങൾ തമ്മിൽ നല്ല റാപ്പാണ്. അദ്ദേഹത്തിന്റെ മരണശേഷവും നമ്മുടെ കുടുംബമായിട്ട് അദ്ദേഹം ഒരു അതെ മരണശേഷം എന്ന് പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ വന്ന് പോക്കൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷം ശാന്ത ചേച്ചി ലാലിൻ്റെ അമ്മ മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്നെ വന്ന് കണ്ടിരിക്കും. വെറുതെ അല്ല വരുന്നത്, കൈനിറയെ എന്തെങ്കിലും കുട്ടികൾക്ക് കഴിക്കാൻ സാധനങ്ങളും ഒക്കെ ആയിട്ട് വന്ന്. ഒരിക്കൽ പ്രണവിനെ കൊണ്ടുവന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ചെറിയ കുട്ടിയാണ് പ്രണവ്. അപ്പോൾ പപ്പനൊന്ന് 19 വയസ്സാണ് അവന്. പക്ഷെ ഇതേപോലെ താടിയും ഇതൊക്കെ ഉണ്ടല്ലോ. പ്രണവ് പപ്പനെ കണ്ടു ഉടനെ വേഗത്തിൽ ചാടി അവൻ്റെ കയ്യിലേക്ക് പോയി. അപ്പോൾ ശാന്തിച്ച് പറഞ്ഞവന് ലാലുവിനെ പോലെ തോന്നിയിട്ടുണ്ട്. അതാണ് തീരെ വളരെ കുറച്ച് ചെറിയ കുട്ടി ഇരിക്കുമ്പോൾ അങ്ങനെ. ശാന്ത ചേച്ചി ഒരുപാട് എപ്പോഴും അങ്ങനെ ഒരിക്കലും ഇവിടെ വന്ന് പോകുന്ന സമയത്താണ് ശാന്ത ചേച്ചിക്ക് പെട്ടെന്ന് സ്ട്രോക്ക് പോലെ വന്ന്. ഷമുഖം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് കൂടെ. ഷമുഖം വൈഫും ഒക്കെ തന്നെയാണ് ശാന്ത ചേച്ചിയുടെ കൂടെ നിൽക്കുന്നത്. ഷമുഖം എപ്പോഴും കൊണ്ടുവരുന്നതും ഷമുഖമായിരുന്നു. വളരെ എന്നോട് ഭയങ്കര എന്നോടും കുട്ടികളോടും ഭയങ്കര സ്നേഹവും അടുപ്പവും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു 10-18 സിനിമകളാണ് സംവിധാനം ചെയ്തത്, തിരക്കഥ എഴുതിയ സിനിമകൾ വേറെ. ഈ ഇതിൽ ഒരു 11 സിനിമകളിലാണ് പാട്ടുള്ളത്. പാട്ടുകളെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളാണ്, ഇഷ്ടപ്പെടുന്ന ആളാണ് ഇബ്രാഹിം സാർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ അതേസമയം അദ്ദേഹത്തിൻ്റെ ചില സിനിമകളിൽ പാട്ടില്ല, എന്താണ്? എൻ്റെ കാരണം സാർ പറയുന്ന പല പടങ്ങളിലും മരിച്ചു കിടക്കുന്ന അവിടെ ഒരു ദുഃഖഗാനം എവിടെയെങ്കിലും കേൾക്കുക, എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണ്. റിയാലിറ്റിയിൽ എത്ര പേരാണ് വീട്ടിൽ പാട്ട് പാടുന്നത്? ശരിക്കും റിയാലിറ്റി റിയലിസ്റ്റിക്കായിട്ട് ഒരു പടം എടുക്കുമ്പോൾ ഒരു പാട്ടുകാരൻ്റെ വീട്ടിൽ പാട്ടുണ്ടാവാം, അല്ലെങ്കിൽ റേഡിയോവോ ടിവിയോ ഒക്കെ അതിലൊക്കെ കേൾക്കാം. അല്ലാതെ അല്ലാത്ത സാധാരണ ജനങ്ങളുടെ വീട്ടിൽ എത്ര പേരാണ് പാടുന്നത്? നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പം ഇതൊരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി സംഗീതം എന്ന് പറയുന്നത് ശരി ഇതിൽ സിനിമയിൽ ചേർക്കുന്നത് പലപ്പോഴും ആൾക്കാരെ ഉദ്ദേശിച്ച് തന്നെയാണ്. സിനിമ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരെ ഉദ്ദേശിച്ച് തന്നെയാണ്. ഒരുപക്ഷെ പാട്ടുകൊണ്ട് പടം ഓടാം, അതൊക്കെയുണ്ട്. അല്ല റിയൽ ലൈഫിൽ എല്ലാവരും ഇപ്പോൾ വീട്ടിൽ പാട്ട്, നിങ്ങളെയൊക്കെ വീട്ടിൽ തന്നെ എത്ര പേരുണ്ട് പാട്ട് പാടുന്നത്? ഞാൻ ചുമ്മാ പാടിക്കൊണ്ട്, അത് അത് തന്നെ ബാത്റൂമിൽ ഇരുന്ന് പാടും പലപ്പോഴും. അങ്ങനെ അല്ലാതെ റിയൽ ലൈഫിൽ അങ്ങനെ ഇല്ല. വളരെ സന്തോഷമുള്ള നല്ല പാട്ടുകാരായ മക്കളോ അല്ലെങ്കിൽ നമ്മൾ തന്നെ പാടുന്ന ഒരാണെങ്കിൽ പാടും എന്നല്ലാതെ. ഇപ്പോൾ ഞാൻ മ്യൂസിക് എടുത്ത് പഠിച്ചയാള്, ഞാനിവിടെ പാടുന്ന എപ്പോഴും വല്ലപ്പോഴും നീ ഇതിനെ ഹാർമോണിയം വെച്ചിരുന്ന് കീർത്തനങ്ങൾ പാടും, അല്ലാതെ മറ്റേ പാട്ടുകളൊന്നും പാടി നടക്കാറില്ല. ആരും സാർ തന്നെ ബാത്റൂമിൽ പാടും ഇടയ്ക്ക്. സാറിൻ്റെ അനിയത്തി നന്നായിട്ട് പാടുമായിരുന്നു. അവരെ ഇടയ്ക്കിടയ്ക്ക് ഈ എല്ലാ അനിയത്തിക്ക് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന പത്മപ്രഭ, അവൾ എസ് എൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പുതിയ പുതിയ പാട്ടുകളെല്ലാം അദ്ദേഹം കൊണ്ടുപോയി അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടായിട്ടില്ല, എന്നെ പാട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ മ്യൂസിക് എടുത്ത് പഠിച്ച ആളുകൊണ്ട് എനിക്ക് മാത്രമല്ല, എന്നെയൊന്നും സിനിമ പാട്ട് പാടാൻ വീട്ടിൽ അനുവദിച്ചിട്ടേ ഇല്ല. അച്ഛനിഷ്ടമല്ല സിനിമാ പാട്ട് പാടുന്നത്. ഇത് കർണാട്ടിക് മ്യൂസിക് പാടുക എന്നുള്ളതല്ലാതെ മറ്റേ ചുരുക്കം പറഞ്ഞാൽ രണ്ടും ഇല്ലാതായി എന്നുള്ളതാണ്. സിനിമാ പാട്ടും ഇല്ല, കർണാട്ടിക് മ്യൂസിക്കും ഇല്ല. ഇപ്പോഴേ അങ്ങനെ ആകെ ഈ പൂജ വെപ്പിനെ പൂജ എടുപ്പ് ദിവസം മാത്രം ഹാർമോണിയം എടുത്ത് വെച്ച് എന്തെങ്കിലും ഒരു കീർത്തനോ മറ്റേ പാടും, അത്രയേ ഉള്ളൂ. ഈ ജോൺസൺ
ഇവരുമായിട്ടൊക്കെ നല്ല ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈ ചെയ്ത 11 പടങ്ങളിൽ നാലെണ്ണത്തിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ, ഞാൻ പറഞ്ഞ ഈ സംഗീത സംവിധാനം, പാട്ടിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ ഇന്നലെയുണ്ട്, തൂവാനത്തുമ്പികളുണ്ട്. ചെയ്ത പടങ്ങൾ ഞാൻ ഗന്ധർവനിലെ ജോൺസന്റെ പാട്ടുകൾ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തുവപ്പുകൾ, കൂടെവിടെ ഓ എൻ വി സാർ, എല്ലാ പാട്ടുണ്ടാക്കുന്ന മലയാളത്തിലെ എല്ലാ പ്രതിഭാധനരായ ആൾക്കാരും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പാട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടുകളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്തായിരുന്നു? അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി പാട്ടായിരുന്നു. കൊച്ചിലേ തൊട്ട് അമ്മ നന്നായിട്ട് വയലിൻ വായിക്കുമായിരുന്നു. അവർക്കൊക്കെ ഓർമ്മ വെച്ച നാള് മുതൽ വീട്ടിലൊരു ഭാഗവതരെ പാട്ട് പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഇവർ കുട്ടികൾ ഒരുപാട് ചേച്ചിമാരുടെ മക്കളും ഇവർ രണ്ടെട്ട് പേരും ഒരുമിച്ചിരുന്നാണ് പാട്ട് പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർത്തിട്ട് പറയാം. ഒരു ഭാഗവതർ സ്ഥിരം അവിടെ താമസിച്ച് പാട്ട് പഠിപ്പിക്കുകയും അവസാനമായപ്പോൾ കുറേ കുറേ കൊല്ലങ്ങൾ പോയപ്പം ആകെ മൂന്ന് പേരെ ശേഷിച്ചുള്ളൂ, ബാക്കി എല്ലാവരും പാട്ട് നിർത്തി. പിന്നെ അതിലൊന്ന് സാറിൻ്റെ പിന്നെ ഒരു അനന്തരവൻ ശരത്ചന്ദ്രൻ എന്നിട്ട് ഉണ്ട് അനന്തരവൻ, ഈ പത്മപ്രഭ, ഇതിൽ മൂന്ന് പേരിൽ സാറ് ആ പാട്ട് അവിടെ പഠിപ്പിക്കാൻ വരുന്നിടത്തോളം കാലം ഇവർ മൂന്നുപേരും പാട്ട് പഠിച്ചിട്ടുണ്ട്. അതുകാരം കൊച്ചിലേ തൊട്ട് പാട്ടാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ അമ്മ വയലിൻ വായിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ, അമ്മയും അനിയത്തിയും വായിക്കും, വയലിൻ വായിക്കുമായിരുന്നു. ഈ മ്യൂസിക് കമ്പോസിഷൻ നടക്കുമ്പോൾ കൂടെ ഇരിക്കുമോ? അതോ കമ്പോസിഷൻ എല്ലാറ്റിനും കൂടെ ഇരിക്കും, എഡിറ്റിങ്ങിനും കൂടെ ഇരിക്കും, ഈ കമ്പോസിഷൻ നടക്കുമ്പോൾ കൂടെ ഇരിക്കും, റെക്കോർഡിങ്ങിനും കൂടെ ഉണ്ട്, എല്ലാറ്റിനും. അദ്ദേഹം ചെയ്യുന്ന പടത്തിന് എല്ലാ വർക്കിനും അദ്ദേഹം കൂടെ ഉണ്ടാവും, ഒറ്റയ്ക്ക് മറ്റവരെ ഏൽപ്പിച്ചിട്ട് വരില്ല. ചില പടങ്ങൾക്ക് അമ്മയും പോയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്, റെക്കോർഡിങ്ങിനെ പറ്റോ? അത് ഞാൻ വളരെ റെയറാ, അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമാ ഷൂട്ടിങ്ങിൻ്റെ അടുത്ത് അങ്ങനെ വർക്ക് നടക്കുന്നവിടെ നിങ്ങൾ വരരുത്, എന്നാൽ എൻ്റെ കോൺസെൻട്രേഷൻ പോവും. ഇന്ന് എന്താ സിനിമാ ഷൂട്ടിംഗ് നടക്കുന്നിടത്തൊക്കെ ഒരുപാട് കമൻറ്റ്സ് ആൾക്കാർ കാണാൻ വരും, അവരൊക്കെ പലതും കമൻറ്റ് ചെയ്യും, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, ദേഷ്യം വരും, അപ്പോൾ കോൺസെൻട്രേഷൻ പോവും. അത് കാരണം ഷൂട്ടിംഗ് സ്ഥലത്ത് സാധാരണയായിട്ട് ഞാൻ പോകാറില്ല. അതുപോലെ ആകെ റെക്കോർഡിങ്ങിന് ഇത് കാണാനെന്ന് പറഞ്ഞ് പോയത് പിന്നെ എം ജി രാധാകൃഷ്ണൻ നവംബറിൻ്റെ നഷ്ടം എന്നുള്ള പടത്തിൻ്റെ റെക്കോർഡിംഗ് ഇവിടെ വെച്ചായിരുന്നു. അരുന്ധതിയും ചിത്രയും പാടിയ അരികിലോ അകലെയോ, അകലെയോ അരികിലോ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് റെക്കോർഡ് ആ സമയത്ത് മാത്രമാണ് ഞാൻ പോയിരിക്കുന്നത്, അല്ലാതെ വളരെ. പിന്നെ ചില പടങ്ങൾക്ക് പോവും ഡബിങ്ങിന്, ചില വോയിസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനും മോളും ഒരു പടത്തിൽ അഭിനയിച്ച് ത്രൂ ഔട്ട് അഭിനയിച്ചിട്ടുമുണ്ട്, മോനും രണ്ട് മൂന്ന് ഇതിൽ ചെറിയ ചെറിയ വേഷം അത്യാവശ്യത്തിന്. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം, ഇതിനൊക്കെ കുറച്ച് വല്ല ഡബ് ചെയ്യാനൊക്കെ ഏറ്റവും ഒരു ഡബിങ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ തുക പൈസ വായിച്ച് കൊടുക്കണം, പ്രൊഡ്യൂസറുടെ ലാഭം കൂടി നോക്കിയിട്ടാണ്. ഇതിപ്പോൾ അടുത്ത് അറിയാവുന്ന ഒരാൾ ഇത്തിരി ചെയ്യാൻ ഒക്കും പൈസ ലാഭിക്കും, അത് പ്രൊഡ്യൂസർക്ക് അത്രയും ലാഭിക്കാമല്ലോ. അല്ലെങ്കിൽ പുതിയ ഒരാളെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട എല്ലാ ചിലപ്പം ദൂരെ നിന്നാണ് വന്നിട്ട് അവരുടെ യാത്രാ ചിലവ് താമസ ചിലവ് ഈ ഡബിങ്ങിൻ്റെ ഫീസ് വേറെ ഇതൊക്കെ കൊടുക്കണ്ടേ, അതൊക്കെ ഒഴിവാക്കാമല്ലോ എന്നാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കും, അല്ലെ? സിനിമയല്ലേ പ്രൊഡ്യൂസർക്ക് പരമാവധി ചിലവ് ചോദിക്കുന്നത്. ഈ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാണ്, അതിലാണ് നിതീഷ് ഭരദ്വാജ് വരുന്നത്. അദ്ദേഹം വലിയൊരു നടനൊന്നും ആയിരുന്നില്ല, മഹാഭാരതത്തിൽ അഭിനയിച്ചു, അങ്ങനെ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം എന്ന സിനിമയിൽ അദ്ദേഹം വലിയൊരു നടനൊന്നും ആയിരുന്നില്ല. എങ്ങനെയാണ് അദ്ദേഹം ഞാൻ ഗന്ധർവനിലേക്ക് വന്നത്? ആ സീരിയല്, മഹാഭാരതം സീരിയൽ ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഓരോ പടം വരുമ്പോഴും അതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കേണ്ട സ്ത്രീകളെക്കുറിച്ചും പിന്നെ നായിക നായകന്മാരെ എല്ലാവരെക്കുറിച്ചും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ്, അച്ഛനും ഞാനും അദ്ദേഹവും മക്കളും കൂടി ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോരുത്തരാളെയായിട്ട് പറയും, അപ്പോൾ ആരാണ് നിങ്ങൾ ആരാണ് പിന്നെ ഗന്ധർവനായിട്ട് കാസ്റ്റ് ചെയ്യാൻ ആരെയാണ് സജസ്റ്റ് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ പറഞ്ഞു കമലഹാസൻ കൊള്ളാം പറഞ്ഞു. അപ്പോൾ പപ്പന് ഇങ്ങനെ ഓരോരുത്തരാളെ ചോദിച്ച് ചോദിച്ച് ഇദ്ദേഹം മനസ്സിൽ കണ്ടിരിക്കുന്നത് നിതീഷിനെയാണ്. നിതീഷ് ആ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ എന്നുള്ള കഥാപാത്രം, ആ പേര് പറയുമ്പോൾ തന്നെ നമ്മളുടെ അകത്തുള്ളൊരു പ്രേമം ശരിക്കും വരികയാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പ്രേമമാണ് അത്. അപ്പം അങ്ങനെ പ്രേമം ഉണ്ടാവുന്ന ആൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അയാളോടൊരു അട്രാക്ഷൻ തോന്നുന്നൊരു മുഖം വേണം. അപ്പം ഈ കൃഷ്ണൻ എല്ലാവരെയും അട്രാക്ട് ചെയ്തിരിക്കുക. ഈ മഹാഭാരതത്തിൽ വന്നിട്ട്
ഇവിടെയുള്ള നാട്ടുകാരെ മുഴുവൻ, സ്ത്രീകളെ പ്രത്യേകിച്ച് ഒരുപാട് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്ത പടത്തിന് നല്ലതാണ്. മാത്രമല്ല, ഈ ഒരു കാമുകൻ്റെ സങ്കല്പം, ഏത് സ്ത്രീക്കും ഉണ്ടാകുന്ന ഒരു കാമുകൻ്റെ സങ്കല്പത്തിന് ഏറ്റവും ഒത്ത ആളാണ് നിതീഷ് എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്തിരിക്കാൻ ഇടാം. അദ്ദേഹത്തിന്റെ കാഴ്ചയിലുള്ള അദ്ദേഹത്തിന്റെ സൗന്ദര്യം, ആ ഒരു പേഴ്സണാലിറ്റി അത് തന്നെയാണ്. അതേ പേഴ്സണാലിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. നല്ല സുന്ദരനാണ്. ഈ ഷൂട്ട് സമയത്തൊക്കെ അദ്ദേഹത്തിന് നമ്മുടെ മലയാളം രീതികളൊക്കെ ആയിട്ട് അന്നത്തേതാണ്. അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ പെൺകുട്ടിയാണ് പ്രശ്നം, ഇയാളെ നിതീഷ് അപ്പം ഇംഗ്ലീഷിൽ എഴുതി, മലയാളം വാക്കുകൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് കാണാതെ പഠിക്കും. അത് എന്നിട്ട് പിന്നെ മഹാരാജ കൂടെ ഉള്ള ഡയറക്ടർമാരഞ്ച് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കൂടെ നിന്ന് അതെങ്ങനെയാണ് പറഞ്ഞ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് സാറിനെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെ വർക്കിനോട് അങ്ങനെ ഭയങ്കര സിൻസിറ്റി ആയിരുന്നു. നേരെ മറിച്ച് മറ്റേ സുവർണ ഭയങ്കര ഒന്നും പഠിച്ചില്ല. ഭയങ്കര ഒരുപാട് 10, 16, 17 ടേക്സ് ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് എന്നിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 4 ദിവസം അതെ, ഇവരെ വെച്ച് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയിരുന്നുണ്ട്. ഒടുവ് വേണുവും എല്ലാവരും കൂടി പറഞ്ഞിട്ട്, ജോഷി മാത്യു ഒക്കെ കൂടി പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ടാണ് അവരെ എടുത്തിരിക്കുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിരുന്നു, വളരെ നന്നായിരുന്നു, നന്നായിട്ട് ചെയ്തു. പക്ഷേ നിതീഷിൻ്റെ കാര്യം അങ്ങനെ എല്ലാം പറഞ്ഞു അത്തുപോലെ. അതുപോലെ പറയും, ഈ വെറ്റില ചുരുക്കുന്ന അദ്ദേഹം നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞു, വെറ്റില പാക്ക് വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ചോണം, അതിൽ ഈ ഒരുതരം പാക്കോ എന്തോ പുകയിലോ എന്തോ ഉണ്ട്, അത് കഴിച്ചാൽ ചിലപ്പം മയങ്ങിപ്പോവും. ഇതൊക്കെ പറഞ്ഞിട്ട് ആളെ അയച്ച് വാങ്ങിച്ചു. വാങ്ങിച്ചു വന്ന് വെറ്റില മുറിച്ച് ഇവരെല്ലാം മയങ്ങി, ഷൂട്ടിങ് മുടങ്ങി. അങ്ങനെ ഒരു അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഈ ഗന്ധർവന്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഷൂട്ടിംഗ് പല സമയത്തും മാറ്റി വെക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു പക്ഷെ അതിൽ എന്തെങ്കിലും തരത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അമ്മ? വിശ്വാസം, നമ്മളൊക്കെ ഈ അർദ്ധവിശ്വാസികളാണ്. കുറേയൊക്കെ ശരിയാണെന്ന് തോന്നും, കുറേയൊക്കെ ഓ ഇത് വെറും അന്ധവിശ്വാസമാണ് എന്ന് തോന്നും. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ജനിച്ച് വളരുന്നത് പല വിശ്വാസങ്ങളോടെയാണ്. നമ്മളൊരു ഇപ്പം ഞങ്ങളൊക്കെ ഹിന്ദുക്കളാണ്. ഹിന്ദു സമുദായത്തിൽ നമ്മളെല്ലാം രാവിലെ എണീറ്റ് കുളിച്ചു തൊഴുതു, അമ്മ ഭഗവാനുണ്ട്, ദൈവമുണ്ട്, എല്ലാം നുണ പറയരുത്, ദൈവം ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ വളർത്തുന്നത്. ആ വിശ്വാസം നമ്മളിലുണ്ട്. അപ്പോൾ അത് ദൈവമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ മാത്രമല്ല, വേറൊരു ഇതുണ്ട്. എൻ്റെ വീട്ടിൽ ഗന്ധർവ പൂജയുണ്ടായിരുന്നു. അപ്പം പറയുന്നത്, ഈ ഗന്ധർവൻ അതിസുന്ദരികളായ സ്ത്രീകളെ ആകർഷിക്കും, അവരുടെ മേലെ കുടിയിരിക്കും എന്നൊക്കെയാണ്. ഞങ്ങളുടെ ഒരു മുത്തശ്ശി, കല്യാണി മുത്തശ്ശി എന്ന് പേരായിട്ട് ഒരു സ്ത്രീക്ക് ഇതുപോലെ ഗന്ധർവൻ ആവേശിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എല്ലാം മാസത്തിൽ ഏതോ ഒരു പ്രത്യേക ദിവസം, കൊല്ലത്തിൽ കർക്കിടക മാസത്തിൽ എനിക്ക് ദിവസമൊക്കെ മറന്നുപോയി, ഒരു ദിവസം അമ്മ ഒരു ചാണ ഉരുളിയും കുറേ എന്തൊക്കെയോ പൂജാ സാധനങ്ങളും ഒക്കെ എടുത്തു വെച്ച് എൻ്റെ കിഴക്ക് പിന്നെ തെക്കേ മൂലയിൽ ഒരു കിഴക്ക് അകമുണ്ട്, മുറിയുണ്ട്. ആ മുറിയുടെ അവിടെ കൊണ്ടുവച്ച് വിളക്ക് കുളിച്ച് വെച്ച് വാതിലടച്ച് എന്തോ ഒരു പൂജ കഴിക്കും, ഗന്ധർവ പൂജ. കൊല്ലത്തിൽ ഒരു ദിവസം ആ പൂജയുണ്ട്. അപ്പം ഈ ഇതൊക്കെ കേട്ടല്ലേ നമ്മൾ വളരുന്നത്. ഞാനൊക്കെ ഇത് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മ ഇതുപോലെ എന്തൊക്കെയോ കഥകൾ അദ്ദേഹത്തിനെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ ഒരു പടം എടുക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നമ്മൾ മാത്രമേ കാണാണ്ടാവുള്ളൂ, ഈ ആരാ ഇതൊക്കെ വിശ്വസിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം ഇങ്ങനത്തെ പടം എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറഞ്ഞത്. അവസാനം പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവനെ കാച്ചാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് ആ പടം എടുക്കുന്നത്. ഈ തടസ്സങ്ങൾ പലതും ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് തോന്നും എന്തോ നമ്മളിത് ചെയ്യുന്നത് കൊണ്ടാണോ. അപ്പോൾ ഒരിക്കൽ കാട്ടുമാടൻ നാരായണൻ അദ്ദേഹത്തിനെ ഒരിക്കൽ എന്തോ വഴിയിൽ അവർ തമ്മിൽ കാണുകയോ അദ്ദേഹത്തിനെ പോയി കാണുക എന്നിട്ട് ഉണ്ടായി. പറഞ്ഞു അടുത്ത സബ്ജക്റ്റ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ, ഈ അരൂപികളെ തൊട്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണേ എന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ട്. എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോഴും അറിയില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അതുപോലെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ഇപ്പോൾ വാവ് വരുമ്പോൾ ഭ്രാന്ത് വരും, ചിലർക്ക് ആസ്മയുള്ളവർക്ക് കൂടും. അപ്പോൾ ഈ നക്ഷത്രങ്ങളും ഇതുമായിട്ടുള്ള ബന്ധം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് നമുക്കറിയാ, നമുക്ക് കാണാൻ പറ്റാത്ത, നമ്മൾ
വിശ്വസിച്ചു പോകുന്ന പലതും ഈ പ്രകൃതിയിലുണ്ട്. അതൊക്കെ ഇനിയും ഭാവിയിൽ പലരും കണ്ടുപിടിക്കുമായിരിക്കും. പത്മരാജൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ, സംവിധായകൻ എവിടെ നിൽക്കുന്നത്, എഴുത്തുകാരനെ എങ്ങനെയാണ് കാണുന്നത്? എഴുത്തുകാരൻ ഈ പലപ്പോഴും എന്നെ സംബന്ധിച്ചൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ചീത്ത കേൾക്കാനും അദ്ദേഹം എഴുതുന്നതെല്ലാം ഈ കണ്ട് കേട്ട് അറിഞ്ഞ അതല്ലേ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു കൊടുത്ത കഥകളിൽ നിന്നും ഇതൊക്കെ ആയിട്ട് ഒരുപാട് സംഗതികൾ അങ്ങനെ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും അമ്മ പറഞ്ഞു കൊടുത്ത കഥകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടും. ഇപ്പോൾ പെരുവഴി അമ്പലം എന്നുള്ള പടം തന്നെ അത് വന്ന് ശരിക്കുള്ള കഥാപാത്രം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അത് പ്രശ്നമായി, നാട്ടിൽ ഭയങ്കര പ്രശ്നമായി. ഒരു കുടുംബം, അതിൽ പ്രഭാകരൻ പിള്ള എന്ന് പറഞ്ഞ ആൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബമായിട്ട് ഭയങ്കര പ്രശ്നമായി. അതുപോലെ പാർവതിക്കുട്ടി വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമായി. നക്ഷത്രങ്ങളെ രാവിലെ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമായി. വാടകയ്ക്ക് ഹൃദയം വന്നപ്പോൾ മുതുകുളത്ത് പ്രശ്നമായി. ഇങ്ങനെ ഓരോ എഴുത്തിലും ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളെ തൊട്ടെഴുതുന്നത് കൊണ്ട് പലപ്പോഴും പ്രശ്നങ്ങൾ, പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. പക്ഷെ ഇതൊക്കെ എന്താ വളരെ യാതൊന്നും സംഭവിക്കാത്തതുപോലെ അദ്ദേഹം അങ്ങ് കഴിഞ്ഞു പോകും. നമ്മളെ ബാധിക്കുന്ന വിഷയം അതല്ല, എഴുത്തുകാരന് എഴുതുക എന്നുള്ളതാണ്. അത് അതിന് അതിൻ്റെ ഫലം എന്തായാലും നമ്മൾ അതിനെപ്പറ്റി എഴുതുക, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക. അതിൻ്റെ ഫലം എന്തോ ആയിക്കോട്ടെ. എല്ലായിടത്തും പ്രതിയാകുന്നത് നമ്മളാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. മഞ്ഞുകാലം തോറ്റ പുതിയ സിനിമയാക്കാൻ ചിലർ സമീപിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണത്? അത് ഒരുപാട് പേര് പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആരും ചെയ്യാതെ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ മിനിഞ്ഞാന്ന് പോലും അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിരുന്നു. വലിയ ബാനറുകളാണോ, നല്ല സംവിധായകരാണോ, നല്ല ഡയറക്ടേഴ്സാണോ വരുന്നത്, എന്താണ് എന്ന് പറഞ്ഞു. അത് നടക്കാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചോദിക്കുന്നത് അതിന്റെ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും? ആർക്കും റൈറ്റ്സ് കൊടുത്തട്ടെ. രണ്ടു മൂന്ന് പേരെ തരാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരാണ് ഇതായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ അടുത്താണ് എന്താ ഇനി എനക്കും ഇല്ലെന്ന് ഞാൻ മിനിഞ്ഞാൻ ചോദിച്ചത്. ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് തുകയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ? ഏയ്, അതല്ല, സാമ്പത്തികമൊന്നും സംസാരിച്ചു. അതെങ്ങനെ ചെയ്തെടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കുള്ള ആശങ്കയാണോ? അതായത് നമ്മുടെ ആശങ്കയല്ല, നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ എടുക്കാൻ തയ്യാറായി വന്ന ആൾക്കാർ എന്തുകൊണ്ടോ അത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. ഒരുപാട് പേര് ചോദിച്ച ഒരു കഥയാണത്. പുസ്തകം വായിക്കുമ്പോ നമുക്കുണ്ടാകുന്ന ഇതെന്തുകൊണ്ട് സിനിമ ആയില്ല ഇതുവരെ ചിന്തിച്ചപ്പോഴാണ് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നൊക്കെ എങ്ങനെ കേൾക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ആരൊക്കെയോ സത്യമാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലാലിനെയും മമ്മൂട്ടിയൊക്കെ പോയി കണ്ടു എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, സംസാരിച്ചു എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. സത്യമാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ പുറത്തുനിന്നുള്ള ഈ മൂന്നാല് ഭാഷകളിൽ ഒന്നിച്ചെടുക്കാം എന്നുള്ള ഇതില് ഹിന്ദി നടന്മാരെ ആരെയൊക്കെയോ കണ്ടിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ സിനിമയുടെ കാര്യങ്ങൾ പലതും കള്ളമായിരിക്കും കേൾക്കുന്നത്, ആരെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും. നമുക്ക് സത്യം എന്താണെന്നറിയില്ല. പടം ഇതുവരെ ഞാൻ ആർക്കും കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. രണ്ടു മൂന്ന് പേരെടുത്ത് തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ടുപേരാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. നടക്കുമെന്ന് വിചാരിക്കുക, നടക്കണം. അതെ, ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആഘോഷിക്കപ്പെട്ടതുപോലെ അദ്ദേഹം പോലും അറിയാത്തൊരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ചൊരു സൃഷ്ടി, നല്ലൊരു സിനിമയായി മികച്ചതാവണം എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതാണ് നമ്മൾ ആർക്കെങ്കിലും കൊണ്ട് കൊടുത്ത് എന്തെങ്കിലും ആക്കി എടുക്കുകയല്ല. അദ്ദേഹത്തിൻ്റെ പേര് കളയാത്ത വിധത്തിൽ വളരെ ഭംഗിയുള്ളൊരു പടമായിട്ട് എല്ലാം നാലുപേര് പറയത്തക്ക വണ്ണം, എവിടെയെങ്കിലുമൊക്കെ അംഗീകാരം കിട്ടത്തക്ക വണ്ണം ഉള്ളൊരു പടമായിട്ട് മാറണം. ഈ 31 വർഷങ്ങൾക്ക് ശേഷം ഒരു പടം വരുമ്പോഴേ, അദ്ദേഹത്തിൻ്റെ ഒരു കഥ സിനിമയാവുമ്പോഴേ അത് അങ്ങനെ ആയിരിക്കണം, ഏറ്റവും നല്ല പടമായിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പലപ്പോഴും പിന്നോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ കൂടെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു എങ്ങനെ ചെയ്യും എന്നുള്ളത്. നല്ല സൃഷ്ടിയായി വരും എന്നുള്ളത് നമുക്ക് എങ്കിലേ അത് കൊടുക്കും എന്നുള്ളതാണ്. ഒരു സങ്കടം തന്നെയായിരിക്കും, ടെൻഷൻ തന്നെയാണ്, നന്നാവോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ തന്നെയാണ് അതിനകത്ത് വലിയ പ്രധാനപ്പെട്ട കാര്യം. ഈ നേരത്തെ പറഞ്ഞ ചില കഥാപാത്രങ്ങൾ ഈ ദേശാടന കിളിക്ക് അറിയാറില്ല, അന്ന് വരെ പറയാത്തൊരു ഒരു ഒരു കഥയായിരുന്നു. ലെസ്ബിയനിസം തൊടാൻ എല്ലാവർക്കും പേടിയായിരുന്നു. ഒരുപക്ഷെ തീർത്തും ലെസ്ബിയൻ എന്ന് പറയാനും പറ്റില്ല. അതെ അതെ, ഞാൻ ചോദിക്കുന്നത് അത്തരം ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടോ നമ്മൾ ഒക്കെ തമ്മിൽ കുടുംബം? ഇല്ല, ഡിസ്കഷൻ ഒന്നും നടന്നിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല എന്നെ പറ്റിയിട്ട്. ഷാരി, ഷാരി എവിടെ നിന്നാണ് വന്നത്? ഷാരി എങ്ങനെയാണ്? ഷാരിയുടെ ആ കണ്ണാണ് അദ്ദേഹത്തിന്
ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അദ്ദേഹം പോയി ഒരിക്കൽ ശാരിയെ കാണുന്ന ശാരി ഏതോ ഒരു പടത്തിൽ എനിക്കൊന്ന് പ്രിയന്റെ നമുക്ക് പാർക്കാൻ മുതിരിത്തോപ്പുകൾ അതിനുശേഷമാണ് അത് വരുന്നത് അല്ലേ? നമുക്ക് പാർക്കാൻ മുതിരിത്തോപ്പുകൾ ദേശാടനകളിലേക്ക് ശേഷമാണ് വരുന്നത്. അതെ 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 അതെ. ശാരി എനിക്കിതൊന്ന് പ്രിയന്റെ മറ്റേ ഏതോ ഒരു പടത്തിൽ അതിന് മുമ്പ് വന്നിട്ടുണ്ട്, ചെറിയൊരു ഇതിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതോ ഒരു മലയാളം പടത്തിൽ വന്നിട്ടുണ്ടെന്നാണ് ഓർമ്മ. അപ്പോൾ അവളുടെ ഈ കണ്ണുകളാണെന്ന് ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ ശാരിയെ കാണാൻ മദ്രാസിൽ പോയ സമയത്ത് ഈ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കണ്ണിൽ ആ കണ്ണിന് ഇതിന് പകരം വേറൊരു ഇതെടുത്തിട്ടു, നീലക്കണ്ണ് വേണ്ടെന്നും പറഞ്ഞു. അത് കണ്ടപ്പോൾ സാറിന് ഇത് ആ നീലക്കണ്ണ് കാരണമാണ് അവളെ സെലക്ട് ചെയ്യുന്നത് ഇതിൽ അഭിനയിക്കാനായിട്ട്. പക്ഷേ അത് പോയപ്പോൾ മറ്റേ ഇത് ലെൻസിട്ട് നിറം മാറ്റിയിരിക്കുന്നു പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഞാനത് അങ്ങനെ ഇട്ടതാണ് എന്ന് പറഞ്ഞ് പിന്നെ അത് മാറ്റി അങ്ങനെയാണ് അഭിനയിക്കാൻ വരുന്നത്. കഥാപാത്രങ്ങൾ നമ്മളിപ്പോൾ ലെസ്ബിയൻ എന്ന് വിചാരിച്ചാൽ ശാരി പുരുഷനും കാർത്തിക സ്ത്രീയും അല്ലേ? അങ്ങനെ വേണ്ടേ കരുതാൻ? കാർത്തികയുടെ കാർത്തിക കൂടുതൽ സ്ത്രീണതയും ശാരിക്ക് ഒരല്പം പൗരുഷം ഉണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിനുശേഷമെങ്കിലും ഒരു ഡിസ്കഷൻ അതിനെ പറ്റി നടന്നിട്ടുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് സംസാരം ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പടങ്ങളൊക്കെ തന്നെ വന്ന സമയത്ത് അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഇപ്പോഴാണ് ഒക്കെ എല്ലാവരും അത് അങ്ങനെയായിരുന്നല്ലോ. കാരണങ്ങളുണ്ട്. ഇപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞൊരു സംഗതി ഇപ്പൊ കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട്. അന്ന് ആണ് പെണ്ണെന്ന് പറഞ്ഞാൽ അത് അവിടെ തീർന്നു. ഇന്ന് ആണും പെണ്ണും മാത്രമല്ല, ട്രാൻസും കൂടെ ഉണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് അന്ന് ഈ ലെസ്ബിയൻ കാഴ്ചപ്പാടുള്ള സിനിമ കൂടുതൽ ചർച്ചയാകുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ സിനിമ പുറത്തു വന്നതിന് ശേഷം ചർച്ചയായതിനു ശേഷം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതെങ്ങനെ സ്വീകരിക്കപ്പെട്ടു? കാര്യം അതും തിയേറ്റർ വിജയമായിരുന്നില്ലല്ലോ. ഇല്ല, അത് മിക്കവാറും പടങ്ങളൊന്നും മാത്രമല്ല വിജയങ്ങളൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നല്ല ഹിറ്റ്സ് എന്ന് പറയുന്ന കൂടെ ഇവിടെയായിരുന്നു കരിയിലക്കാറ്റ് പോലെ ആയിരുന്നു. അങ്ങനെ മൂന്നാല് പടങ്ങളേ ഉള്ളൂ, മുന്തിരിത്തോപ്പ് ഓടിയെന്ന് തോന്നുന്നു. വളരെ കുറച്ച് പടങ്ങളെ വലിയ ഹിറ്റ് എന്നൊക്കെ പറയുന്ന വിധത്തിൽ. പിന്നെ വലിയ നഷ്ടങ്ങളില്ലാതെ പോയിട്ടുണ്ട്, ഒരുപാടൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ട് മൂന്ന് ദിവസം ഓടിയ പടമാണ് അരപ്പട്ടത്. അരപ്പെട്ട ഫയൽവാൻ അതിനുശേഷം എത്ര സ്ഥലങ്ങൾക്ക് നാഷണൽ ഇൻ്റർനാഷണൽ അവാർഡ് വരെ കിട്ടി. അങ്ങനെ പല ഫെസ്റ്റിവൽസിലും അത് ഈ പെരുവഴിയമ്പലമൊക്കെ 11 ഫെസ്റ്റിവൽസിലാണ് സെലക്ട് ചെയ്തത്. പക്ഷേ എല്ലാറ്റിനും എല്ലാം ഏകദേശം ഒരേ സമയത്ത് വരുന്നതുകൊണ്ട് എല്ലാവരും പോകാനൊക്കെയില്ല, അയക്കാനൊക്കെയില്ല. ഈ പെരുവഴിയമ്പലത്തിൻ്റെ കാര്യം പറയുമ്പോൾ അശോകൻ പിന്നെ അധികം വേഷങ്ങളില്ലാതെ അങ്ങ് ഒതുങ്ങിപ്പോയി എന്നും കൂടെ തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ സിനിമയെപ്പറ്റി ഒന്നും അറിയാറില്ല എന്നുള്ളതാണ് സത്യം. എന്താ വെച്ചാൽ സിനിമ കാണാറേ ഇല്ല, കഴിഞ്ഞ മൂന്നാല് കൊല്ലമായിട്ട് ഒന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ആരൊക്കെ അഭിനയിക്കുന്നു ഈ പത്രത്തിൽ വരുന്ന ന്യൂസ് അല്ലാതെ എനിക്ക് വലിയ അറിവൊന്നും ഇല്ല അതിനെ പറ്റിയിട്ട്. അശോകന് പടമുണ്ടോ ഒന്നും അറിയില്ല. പിന്നെ ഇവരൊക്കെ വരും, എൻ്റെ അടുത്ത് വരും. പിന്നെ ഈ അശോകനും ജയറാമും ഒക്കെ വളരെ സ്നേഹം. ലാല് വന്നില്ലെങ്കിലും നമുക്കറിയാം അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം എന്താണെന്നറിയാം. അങ്ങനെ ഒരുപാട് പേരുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഇപ്പോഴത്തെ സിനിമാ അവസ്ഥ എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. എന്തായാലും മഞ്ഞുകാലം തോറ്റ കുതിര അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഒരു പ്രോജക്റ്റാണ്. അതായത് കേരളമാകെ പത്മരാജൻ സിനിമകളെ അറിയാവുന്ന, അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ അറിയാവുന്ന, അദ്ദേഹത്തിൻ്റെ നോവൽസും കഥകളും വായിച്ചിട്ടുള്ള ആൾക്കാർ ഈ പുസ്തകത്തെ സിനിമയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അതെന്തായാലും സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എനിക്കും ആഗ്രഹമുണ്ട്. കുറച്ചുനേരം സീ മലയാളത്തിനൊപ്പം ചെലവഴിച്ചതിൽ നന്ദി. സന്തോഷം, നന്ദി. നിങ്ങൾക്ക് ഇപ്പോഴും ഈ 31 വർഷം കഴിഞ്ഞിട്ടും പത്മരാജനെ നിങ്ങൾ നെഞ്ചേറ്റി നടക്കുന്നു, ഇതുപോലെ ഒരു ഇൻ്റർവ്യൂവിന് എന്നെ സമീപിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷവും ഉണ്ട്. എല്ലാ നന്ദി അല്ലാതെ എന്ത് ഞാൻ പറയാം.